എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സാമുവലിനെയാണ്. സാമുവൽ ആണെങ്കിൽ റെബേക്കയുടെ വീട്ടിൽ നിന്ന് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും സാമുവൽ പറയുന്നു, മറീനയുടെ മരണത്തിനെ തുടർന്ന് കാർലയ്ക്ക് എന്തോ കാര്യങ്ങൾ അറിയാൻ, അത് അവളുടെ കയ്യിൽ നിന്ന് അറിയണമെങ്കിൽ ക്രിസ്റ്റന്റെ കൂട്ട് അവളുമായിട്ട് ഞാൻ എടുക്കണം എന്നൊക്കെ റെബേക്കയോട് പറയുന്നു. റെബേക്ക പറയുന്നു, അതിനെ ആദ്യം തന്നെ കണ്ടപ്പോഴേ വല്ലാത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവളിൽ എനിക്ക് തോന്നിയതാണ്. പിന്നീട് കാർല എങ്ങനെ എല്ലാവരെയും അടുപ്പിക്കുന്ന ടൈപ്പല്ല എന്ന് റെബേക്ക ഇവനോട് പറയുന്നു. ദെൻ അവിടുത്തെ ബോക്സിംഗ് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഇവൻ ഇവന്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് റെബേക്കയുടെ അമ്മയുടെ യഥാർത്ഥ ബിസിനസ് കാണുന്നു. എന്തെന്ന് വെച്ചാൽ ഇവരൊരു ഡ്രഗ് ഡീലർ ആണ്. ഒത്തിരി ഡ്രഗ് സപ്ലൈ ചെയ്ത് ഒത്തിരി ക്യാഷ് ഒക്കെ മേടിക്കുന്ന ടീമാണ് റെബേക്കയുടെ അമ്മ. പിന്നീട് നമ്മൾ കാണുന്നത് 3 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സാമുവലിന്റെ മിസ്സിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോഴേക്കും ഇൻവെസ്റ്റിഗേറ്റർ നമ്മുടെ സാമുവലിന്റെ വീട് ഫുള്ള് പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു കവർ നിറച്ച് ക്യാഷ് ഇരിക്കുന്നതായിട്ട് കാണുന്നു. പിന്നീട് നമ്മുടെ ലുക്രീഷ്യനെയും വലേറിയോനെയും കാണിക്കുന്നു. നമ്മുടെ ലൂ ആണെങ്കിൽ കാർലയെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. കാർലയുടെ അടുത്ത് പറയുന്നു, നീ അറിഞ്ഞോ നമ്മുടെ സ്കൂളിലോട്ട് പുതിയ വലിയൊരു കാശേരി വരുന്നുണ്ട്, അവളുടെ പേര് എന്തോ കയറ്റാന എന്നെങ്ങാണ്ടാണ് എന്ന് കാർലയോട് ലൂ പറയുന്നു. അപ്പോഴേക്കും എല്ലാ ചേട്ടന്മാരും അനിയത്തിമാരോട് ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി വലേറിയാണെങ്കിൽ ഇവളെ ശല്യം ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇവളുടെ ഇന്ന് ആ ടാബ് തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുന്നു, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഇവളുടെ ദേഷ്യം കയറി അവനെ ആ പൂളിലോട്ട് തള്ളിയിടുന്നു. പിന്നീട് ഓമറിന്റെ വീട് കാണിക്കുന്നു. ഓമറിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആൾക്ക് 2-3 ദിവസത്തേക്ക് വീൽചെയറിൽ നിന്ന് എണ്ണിക്കാൻ പറ്റത്തില്ല. ഇങ്ങേര് വീൽചെയറിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഓമറിനോടും നാടിയോടുമുള്ള കുറച്ച് ഉപദേശം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാർലയാണെങ്കിൽ അവളുടെ അച്ഛന്റെ കൂടെ എലൈറ്റിലോട്ട് പോകുന്ന സമയത്ത് കാർലയാണെങ്കിൽ അവളുടെ അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നു, അച്ഛന് ക്രിസ്റ്റന്റെ ആ ഒരു ആക്സിഡന്റിൽ അച്ഛൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹേയ് അങ്ങനൊന്നുമില്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ എന്നൊക്കെ ഇയാള് കാർലയോട് ചോദിക്കുന്നുണ്ട്. കാർല പറയുന്നു, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തയാളാണ് അച്ഛൻ. പക്ഷെ അച്ഛൻ ഇത്രയും വലിയ മനസ്സുണ്ടായിരുന്നോ? ക്രിസ്റ്റനെ ഇങ്ങനെ കാലും കൈ ഒടിഞ്ഞടന്നപ്പോൾ ഇത്രയും ക്യാഷ് ചെലവാക്കി സ്വിറ്റ്സർലൻഡിലോട്ട് വിടാൻ? സോ അച്ഛനെ ഞാൻ ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ല. സോ അവന്റെ ഒരു ആക്സിഡന്റിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ അച്ഛൻ അറിയാമെന്ന് എനിക്കറിയാം എന്ന് കാർല അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നു. പിന്നീട് അവൾ തുടർന്ന് പറയുന്നു, ഇവിടെ വണ്ടി നിർത്ത്, ഞാൻ ബാക്കിയാണെങ്കിൽ എലൈറ്റിലോട്ട് നടന്നു പോകാം എന്ന് പറഞ്ഞ് അവൾ കാറിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ലൂവിനെ കാണിക്കുന്നു. ലൂ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നിൽക്കുകയാണ്. ലൂവിനെ കയറ്റാന ഫോളോ ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇപ്പം പുതുതായിട്ട് വരുന്ന ആ ഒരു സ്റ്റുഡന്റ്. കാർലയോട് ലൂ പറയുന്നു, അതുകൊണ്ട് ആ കയറ്റാന എന്ന് പറഞ്ഞ ആ പണക്കാരിനെ ഫോളോ ചെയ്തു, അവളെ ഞാൻ ഫോളോ ചെയ്യണോ? അല്ല, അവൾ എന്തിനാ ഈ സ്കൂളിന്റെ ഇടയ്ക്ക് കയറി വരുന്നത്? ഇപ്പം തന്നെ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായില്ലേ എന്നൊക്കെയാണെങ്കിൽ കാർലയോട് പറയുന്നു. കാർലയാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. കാരണം കാർലയുടെ ഉള്ളിൽ ഫുള്ള് തീയും പുകയായിട്ടാണ് ഇപ്പൊ കിടക്കുന്നത് കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇവള് ക്ലാസ്സിലോട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ലൂ ആണെങ്കിൽ പുതിയ സ്റ്റുഡന്റിനെ കാണുന്നു. കയറ്റാനയെ കണ്ടപ്പോഴേ നമ്മുടെ വലേറിയോ ആണെങ്കിൽ അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളുമായിട്ട് കമ്പനിയാകാൻ വേണ്ടി നോക്കുന്നു. കയറ്റാനയുടെ ഒരു നേച്ചർ എന്താന്ന് വെച്ചാൽ അവള് എല്ലാവരുമായിട്ട് കമ്പനിയാകുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ ക്ലാസ്സിലോട്ടേക്ക് ഗുസ്മൻ എത്തുന്നു. പിന്നീട് നമ്മുടെ ഗുസ്മനും പിന്നീട് ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും വെക്കേഷൻ സ്റ്റാർട്ട് ആയ സമയത്ത് ഗുസ്മനും ലുക്രീഷ്യ ആണെങ്കിൽ ഗുസ്മന്റെ ഗ്രാൻഡ് പേരൻസിന്റെ ആ വീട്ടിലോട്ടേക്ക് പോയിരുന്നു. കാരണം ഈ മറീനയുടെ ഡെത്തിനെയൊക്കെ തുടർന്ന് മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കാനൊക്കെ വേണ്ടിയാണ് ഇവൻ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്തോട്ടേക്ക് പോയത്. സോ ആ ഒരു സമയത്ത് ഇവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ ലൂവും ഇവന്റെ കൂടെ കയറി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ലൂവും ഗുസ്മനും ഒക്കെ ഇപ്പൊ ഒരുമിച്ചാണ് നടക്കുന്നത്. പക്ഷേ പണ്ടത്തേന്റെ കൂട്ട് അത്ര വലിയ അടുപ്പമൊന്നും ഇവർ തമ്മിലില്ല. അവന്റെ ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് ലൂ അവന്റെ പുറകെ നടക്കുന്നു, അത്ര മാത്രമാണ് അവന്. അങ്ങനെ മറീനയുടെ ഡെത്തിനെ തുടർന്ന് അവളെ അടക്കിയ കല്ലറയുടെ അവിടെ ആയിട്ട് ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലി. സോ ആ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മുടെ കാർലയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സാമുവൽ ആണെങ്കിൽ കാർലയുമായിട്ടൊന്ന് അടുക്കാൻ വേണ്ടി കാർലയോട് പോയി പറയുന്നു, മറീനയുടെ ഡെത്തിനെ തുടർന്ന് അവളുടെ കല്ലറയുടെ അവിടെ ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സോ അതിന് ഞാൻ പങ്കെടുക്കുന്നതിൽ ഗുസ്മൻ എന്തെങ്കിലും വിരോധം കാണുമോ എന്നൊക്കെ ഇവളുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ സാമുവൽ കാർലയുടെ അടുത്തോട് ചെല്ലുന്നു. ബട്ട് കാർല ഇതെല്ലാം കേട്ടിട്ട് അവനോട് ഒരു വാക്കുപോലും സംസാരിക്കാതെ അവൻ തന്റെ അടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല എന്ന രീതിയിൽ അവിടെ നിന്ന് നടന്നു പോകുന്നു. റെബേക്ക ആണെങ്കിൽ ഇത് കണ്ടു ചിരിക്കുന്നു. റെബേക്ക ആണെങ്കിൽ അവനോട് പറയുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളങ്ങനെ വളയുന്ന ടൈപ്പല്ല എന്ന്. അങ്ങനെ കയറ്റാനെ കാണിക്കുന്നു. കയറ്റാന അവളുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ പറയുന്നു, താണ്ട് ഈ മെഷീൻ ഒന്നും എനിക്ക് ഉപയോഗിക്കാനേ അറിഞ്ഞൂടാ, നിങ്ങളൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് കമ്പനിയാകുന്നു. അപ്പോഴേക്കും അതിലേക്കൂടെ ലൂ വന്നിട്ട് ലൂ പറയുന്നു, ഓ ഇതിനു മുമ്പ് ഇതുപോലും ഇല്ലാത്ത സ്കൂളിലാണോ നീ പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും കയറ്റാന പറയുന്നു, ഏ അങ്ങനല്ല, ഞാൻ 4 വർഷമായിട്ട് എന്റെ വീട്ടിലിരുന്നാണ് പഠിച്ചത്, എനിക്ക് പ്രൈവറ്റ് ട്യൂട്ടേഴ്സ് ആയിരുന്നു വന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നീട് ഈ വർഷമാണ് എന്റെ പേരൻസ് എന്നെ നിർബന്ധിച്ച് ഈ സ്കൂളിലോട്ടേക്ക് അയച്ചിട്ടുള്ളത്, അവര് വിദേശത്തേക്ക് ആയതുകൊണ്ട് തന്നെ എന്റെ കാര്യങ്ങൾ നോക്കാനേ സമയമില്ല, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് പുറത്തുള്ളവരോടൊക്കെ എനിക്ക് സംസാരിക്കാനും കുറച്ച് ചമ്മലായിരുന്നു ഈ 4 ഇയേഴ്സ് ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന് പഠിച്ചതുകൊണ്ട് തന്നെ. അങ്ങനെയൊക്കെ ഒത്തിരി പൊക്കം നമ്മുടെ കയറ്റാന ഇവരോട് എല്ലാവരുടെ അടുത്തും പറയുന്നു. ലൂ ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ ലൂ പോകുന്ന സമയത്ത് കയറ്റാനയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എലൈറ്റിലെ വേറൊരു ക്ലാസ്മേറ്റ് ഇവളെ കാണിക്കുന്നു. വീടെല്ലാം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ലൂ അതിശയിക്കുന്നു. ആ ക്ലാസ്മേറ്റ് ഇവളോട് പറയുന്നു, അവൾ ഈ വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അവളുടെ പേരൻസ് എല്ലാം പുറത്താണ് എന്നൊക്കെ അവളെ കുറിച്ച് ഈ ക്ലാസ്മേറ്റ് ഇവളോട് പൊക്കം അടിക്കുന്നു. ആഹാ, ഇതെല്ലാം കണ്ടാലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള പിള്ളേരുണ്ട്
ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലൂ അവിടെ ചിന്തിച്ചോണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് ലൂ ആണെങ്കിൽ അവളോട് ചെന്നിട്ട് പറയുന്നു, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നീ എന്റെ വീട്ടിലോട്ട് വാ എന്നൊക്കെ കായറ്റാനിയുടെ അടുത്ത് ലുക്രീഷ്യ പറയുന്നു. ദെൻ ലുക്രീഷ്യ ആണെങ്കിൽ അവളുടെ അടവ് പുറത്തെടുത്തിട്ട് അവളാണെങ്കിൽ കായറ്റാനിയോട് പറയുന്നു, ഓ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, 5 മണിക്ക് എന്റെ അച്ഛന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്, സോ നിന്റെ വീടിന്റെ അഡ്രസ്സ് എനിക്ക് അയച്ചു, ഞാൻ അങ്ങോട്ട് വരാം എന്ന് കായറ്റാനിയോട് പറയുന്നു. കായറ്റാനി ആണെങ്കിൽ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും അവളോട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ കായറ്റാനയുടെ വീട്ടിലോട്ടേക്ക് നമ്മുടെ ലുക്രീഷ്യ വരുന്നു. വന്നപ്പോഴേ കായറ്റാനി ആണെങ്കിൽ എല്ലായിടവും കൊണ്ടുപോയി ഇവള് കാണിക്കുന്നുണ്ട്. ലുക്രീഷ്യ കൂടാതെ തന്നെ നമ്മുടെ കായറ്റാനി ആണെങ്കിൽ ഗുസ്മനെയും വലേറിയോനെയും അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തു. പിന്നീട് ഇനി ഗുസ്മനും വലേറിയും വന്ന അവിടുത്തെ കാര്യങ്ങൾ പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് പാർട്ടി, ഡ്രഗ്സ്, ആൽക്കഹോൾ, സ്മോക്ക് അതൊക്കെയാണ് ഫുള്ള്. ആ ഒരു ദിവസമായിരുന്നു മറീനയുടെ ആ ഒരു പ്രാർത്ഥന. ഇവൻ ഇങ്ങനെ ഡ്രഗ്സും ആൽക്കഹോളും എല്ലാം വലിച്ചേറ്റി ഇങ്ങനെ കിടക്കുന്നുണ്ട്, അവൻ ആ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാനും സാധിക്കുന്നില്ല. അപ്പോഴേക്കും ആ ഒരു സെറിമണി നടക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കുന്നു. അങ്ങോട്ടേക്ക് സാമുവൽ വരുന്നു. സാമുവലിന്റെ വരക്കം കണ്ട് നമ്മുടെ ഗുസ്മന്റെ ഫാദർ ആണെങ്കിൽ അവനെ അവിടുന്ന് ആട്ടി ഓടിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിലും കാറലിന്റെ അച്ഛനും ഗുസ്മന്റെ അമ്മയും കൂടെ പിടിച്ചു നിർത്തുന്നോണ്ട് അങ്ങേര് വലുതായിട്ടൊന്നും അവിടെ കാണിക്കാൻ വേണ്ടി ഒന്നും പോകുന്നില്ല. സാമുവലിന്റെ അൾട്ടിമേറ്റ് എയിം എന്തോന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കാറലിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കാറലയുമായിട്ട് സംസാരിക്കാനൊക്കെ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും ഗുസ്മന്റെ അമ്മയാണെങ്കിൽ ഗുസ്മൻ എവിടെയെന്ന് ഗുസ്മന്റെ ആ ഫ്രണ്ട്സ് ആയിട്ടുള്ള പോളിയോ മാൻഡറോട് നിൽപ്പുണ്ടായിരുന്നു, അവരടുത്ത് ചോദിക്കുന്നു. അവരാണെങ്കിൽ ഗുസ്മനെയും പിന്നീട് ലുക്രീഷ്യയും കോൺടാക്ട് ചെയ്തിട്ടും അവരെ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആന്തർ ആണെങ്കിൽ ഗുസ്മന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുന്നു. അപ്പോഴേക്കും അവന്റെ സ്റ്റോറിയിൽ അവൻ കായറ്റാനയുടെ വീട്ടിലൊക്കെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഈ രണ്ടുപേരും ഗുസ്മനെ ആ ഒരു സെറിമോണിയിലോട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷേ സമയമെല്ലാം ആകിപ്പോയി, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അച്ഛനും അവിടെ നിന്ന് പോയി. സാമുവലും അവിടെ ഒറ്റയ്ക്കാകുന്നു. അങ്ങനെ കാറില മെറീനയുടെ ആ ഒരു കല്ലറയുടെ അടുത്തായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സാമുവൽ അങ്ങോട്ടേക്ക് പോയി നിന്നിട്ട് പറയുന്നു, 2002 to 2018 വരെ അത്രയും വർഷം മാത്രമേ അവള് ജീവിച്ചോളൂ എന്നൊക്കെ ഒരു സങ്കടത്തോടെ സാമുവൽ ആണെങ്കിൽ കാർലയുടെ മുമ്പിൽ വെച്ച് പറയുന്നു. അതിന് ഈ കാര്യങ്ങളെല്ലാം നീന്തിനെ എന്നെ നോക്കി സംസാരിക്കുന്നത് എന്ന് കാർലയാണെങ്കിൽ ഇവനോട് പറയുന്നു. നമുക്ക് ഒരു ബിയർ കുടിച്ചാലോ, സാമുവൽ ആണെങ്കിൽ കാർലയോട് ചോദിക്കുന്നു. പിന്നീട് ഇവരെ കാണുന്നത് ക്ലബിലാണ്. സാമുവൽ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ നമ്മുടെ കാർലയാണെങ്കിൽ ബിയർ കുടിക്കുന്നു. കാശ് ചെലവാക്കുന്നത് കാർലയാണ്. ഇവളുടെ ഉള്ളിൽ ആൽക്കഹോൾ എങ്ങാണ് എത്തിക്കഴിയുമ്പോൾ ഉള്ളിലുള്ള സത്യങ്ങളെല്ലാം പുറത്തു വരും എന്ന് വിചാരിച്ചിട്ടാണ് സാമുവൽ ഇങ്ങനെ പറയുന്നത്. പക്ഷേ കാർലയ്ക്ക് ഈ ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്ത് അവൾക്ക് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ഒരു കാര്യങ്ങളും പുറത്തു പറയുന്നില്ല. അതിന് പകരം അവളാണെങ്കിൽ ഇവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. സാമുവൽ പിന്നീട് ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ഇവനെയാണെങ്കിൽ അവൾ കിസ്സും ചെയ്യുന്നുണ്ട്. പിന്നീട് സാമുവലിന്റെ അടുത്ത് ഇവൾ പറയുന്നു, നീ എന്നെ സെക്സ് ചെയ്ത, ഞാൻ നിന്റെ അടുത്ത് മറീനയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഇരുവരും സെക്സിൽ ഏർപ്പെടുന്നു. അങ്ങനെ പോളോയും ആന്തറും കായറ്റാനയുടെ വീട്ടിലോട്ട് എത്തുകയും ഈ ഗുസ്മനെ അവിടുന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവസാനം ഗുസ്മൻ പറയുന്നു, ഏയ് നിക്ക് നമുക്ക് കുറച്ചുപേരും കൂടെ ഇവിടെ നിൽക്കുക, എനിക്ക് കുറച്ചും കൂടെ ആൽക്കഹോൾ വേണം എന്ന് പറഞ്ഞ് ഇവൻ ഒത്തിരി എടുത്ത് ഇവൻ കമത്തുകയും അവസാനം അവിടെ മൊത്തം ഇവൻ ശർദ്ദിച്ചൊഴുകയും ചെയ്യുന്നു. ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും ലുക്രീഷ്യ പറയുന്നു, പാർട്ടി എല്ലാം നിർത്ത്, മതി മതി ബാ പോവാം പോവാം എന്ന് പറഞ്ഞിട്ട് ലൂ കായറ്റാനയുടെ അടുത്ത് ബൈ എന്ന് പറഞ്ഞിട്ട് വലേറിയം വിളിച്ചോണ്ട് അവിടുന്ന് പോകുന്നു. പോളോയും ആന്തറും ഗുസ്മനെയും വലിച്ചെടുത്തോണ്ട് അവിടുന്ന് പോകുന്നു. പിന്നീട് ആ വീട് മൊത്തം കായറ്റാന വൃത്തിയാക്കുന്നതായിട്ടും കാണുന്നു. അങ്ങനെ നമ്മുടെ റബേക്കയും നാടിയും ആണെങ്കിൽ നാടിയുടെ വീട്ടിലോട്ടേക്ക് എത്തുന്നു. അവിടെ ഓമറിനെ കാണുന്നു. ഇവർ രണ്ടുപേരും പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഓമർ പറയുന്നു, ഇവിടെ ഒത്തിരി പണിയുണ്ട്, ഇപ്പൊ നിങ്ങൾ പുറത്തു പോയാൽ പറ്റത്തില്ല എന്നൊക്കെ ഓമർ ആണെങ്കിൽ കുറച്ച് കടുപ്പിച്ച് ഇവരോട് പറയുന്നു. അപ്പോഴേക്കും റബേക്ക പറയുന്നു, നിന്റെ ബ്രദർ അല്ലേ, പറയുന്ന കേൾക്കാം, ഞാനും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പണിയൊക്കെ ചെയ്യാം എന്നൊക്കെ റബേക്ക ഇവരോട് പറയുകയും അവസാനം ഓമറും റബേക്കയും വളരെ നല്ല കമ്പനി ആവുകയും ചെയ്യുന്നു. ഈ റബേക്കയുടെ ഈ ഒരു ബിഹേവിയർ എന്താന്ന് വെച്ചാൽ ഇവളെല്ലാവരെ കണ്ടാലും ഇവള് ഫ്രണ്ട്സ് ആകാൻ വേണ്ടിയാണ് നോക്കുന്നത്, അല്ലാതെ ഈ ലുക്രീഷ്യയുടെയും കാർലയുടെയും കൂട്ടം ഹെഡ് വെയിറ്റ് ഒന്നും ഇട്ട് നടക്കുന്ന കൂട്ടത്തിൽ പെട്ടയാളല്ല നമ്മുടെ റബേക്ക. അങ്ങനെ ആന്തറും പോളോയും ഗുസ്മനെ വലിച്ചെടുത്ത് അവന്റെ കട്ടിലോട്ട് കൊണ്ടുപോയി എടുത്തു. ഗുസ്മൻ പറയുന്നു, ഏ നിങ്ങളൊന്നും പോകരുത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടക്കുക, നമ്മൾ ഒത്തിരി നാളായില്ലേ നമ്മളിങ്ങനെ ഒരുമിച്ച് കിടന്നിട്ട് എന്നൊക്കെ ഗുസ്മനാണെങ്കിൽ ആന്തറിനോടും പോളോടടുത്തും പറയുന്നു. പെട്ടെന്ന് തന്നെ ഗുസ്മനാണെങ്കിൽ അവിടെ കിടന്നുറങ്ങിപ്പോകുന്നു. എന്തായാലും ഗുസ്മൻ പറഞ്ഞല്ലേ അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ആന്തറും പോളോയും അവന്റെ കട്ടിൽ തന്നെ കയറി കിടക്കുന്നു. ഇവന്മാരെന്തിനാണ് ഡ്രസ്സെല്ലാം ഊരിയിട്ട് ഇന്നേഴ്സ് ഇട്ട് മാത്രം കിടക്കുന്നതെന്ന് എത്ര നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. സോ എനിവേസ് ആന്റർ പറയുന്നു, എനിക്ക് നിന്റെ കൂടെ കിടക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഒരു ഗേ ആണ്, എന്റെ ഹോണി സൈഡ് അറിയാതെ തന്നെ ഓണായി പോകും എന്ന് പറയുന്നു. അപ്പോഴേക്കും പോളോ പറയുന്നു, അതിനെന്താ, ഞാൻ ഒരു ബൈസെക്ഷൽ അല്ലേ, എനിക്കതെല്ലാം പറ്റും എന്ന് പറഞ്ഞ് അവര് ആ രാത്രിയിൽ കിസ്സും പിന്നീട് മാസ്റ്റർബേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയിലത്തെ കാര്യം ആരും അറിയണ്ട, നമ്മളിന്ന് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കറിയാതെ ഇങ്ങനെ വന്നത്, പിറ്റേന്ന് തൊട്ട് നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ ആൻഡർ പോളോടെ അടുത്ത് പറയുന്നു. അങ്ങനെ നമ്മുടെ കായറ്റാനയുടെ വീട് കാണിക്കുന്നു. അങ്ങോട്ടേക്ക് കായറ്റാന ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ ഓണേഴ്സ് വരുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കായറ്റാന അവിടുത്തെ ജോലിക്കാരിയാണ്. ഇവക്ക് എലൈറ്റ് സ്കൂളിൽ ഒരു സ്കോളർഷിപ്പിന്റെ ബേസിലാണ് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ ഇവളുടെ ക്ലാസ്സിലുള്ള ലുക്രീഷ്യ, കാർല എന്നീ റിച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആകാൻ വേണ്ടിയാണ് ഇവള് ഭയങ്കര പണക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. സത്യത്തിൽ ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു നമ്മുടെ കായറ്റാന. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. പണ്ട് മെറീനയുടെ മരണത്തിനെ തുടർന്ന് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ ഓരോ ആളുകളെയും വിളിച്ച് ചോദ്യം ചെയ്തല്ലോ, അതുപോലെ തന്നെ ഈ ഒരു സമയത്തും ഇൻവെസ്റ്റിഗേറ്റർ നമ്മുടെ റബേക്ക,
കാർല അങ്ങനെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും വിളിച്ച് അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവസാനം കാർലയാണെങ്കിൽ മറ്റൊരു സൈഡിൽ ചെന്ന് അവൾ ഭിത്തിയിൽ ചാരി വിഷമിച്ച് അവിടെ നിൽക്കുന്നു. ഇപ്പോ മനസ്സിലായി കാർലയ്ക്ക് കരയാനും അറിയാവുന്ന. ലുക്രീഷ അവളോട് ചോദിക്കുന്നു, എന്താ കാര്യം, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർല പറയുന്നു, സാമുവൽ മരണപ്പെട്ടു എന്നൊരു പതറിയ സ്വരത്തോടെ പറയുമ്പോൾ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു.